ഹലോ എവ്രി വൺ, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു ഐഷാസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് രാജസ്ഥാൻ്റെ അവസാനത്തെ ദിവസമല്ല, നാളെയാണ് അവസാനത്തെ ദിവസം, പക്ഷേ ഇന്ന് കുറച്ച് പരിപാടികളുണ്ട്. നമ്മൾ ജയ്സാൽമറിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു ടെൻറ്റിലാണ്, നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്നില്ല, ആ ടെൻറ്റല്ല, അതേപോലത്തെ ഒരു ടെൻറ്റിലാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ ടെൻറ്റിൽ പോയിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ മാറിയ ശേഷം പിന്നെ ഡെസേർട്ട് സഫാരി ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അതേപോലെ ക്യാമൽ റൈഡും ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്നുണ്ട്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ ഞാൻ ഈ ട്രിപ്പിൽ ഏറ്റവും കൂടുതൽ ഞാൻ കാത്തുനിന്നതെന്ന് പറഞ്ഞാൽ ഈ ഡെസേർട്ട് സഫാരി ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവിടെ എത്തിയിട്ട് നമുക്ക് ടെൻറ്റിൻ്റെ വിശേഷങ്ങളും അതേപോലെ തന്നെ ഡെസേർട്ട് സഫാരിയുടെ വിശേഷങ്ങളും കാണാം. ഇപ്പോൾ നമുക്ക് ഏകദേശം മരുഭൂമിയിലേക്ക്, കറക്റ്റ് മരുഭൂമിയിലേക്ക് എത്തി എന്നുള്ളൊരു ഫീലിങ്സ് വരുന്നുണ്ട് കേട്ടോ. കാരണം ഒട്ടകങ്ങൾ കാണുന്നുണ്ട്, അതേപോലെ തന്നെ കുറേ ഇതേപോലെ മരുഭൂമിൻ്റെ ആ ഒരു പ്രതലൊക്കെ ഉണ്ടാവുമല്ലോ, പൊങ്ങിയും താഴ്ന്നും കിടക്കുന്ന അങ്ങനത്തെ കുറേ ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ തന്നെ അങ്ങനെ ഒരു മരുഭൂമിയിലേക്ക് എത്തി എന്നുള്ള ഒരു ഫീലിങ്സ് വന്നു തുടങ്ങി. അപ്പോൾ ഒരുപാട് വെയിറ്റ് ചെയ്ത ഒരു സംഭവമായിരുന്നു ഈ ജയ്സാൽമറിലേക്ക് പോകാമെന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ടെൻറ്റ് എത്താനായിട്ടുണ്ട്. ഞങ്ങൾ നിന്നിരുന്ന ഇന്നലെ നാച്ചന ഹവേലി എന്ന് പറയുന്ന കൊട്ടാരത്തിലായിരുന്നല്ലോ നിന്നിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് ഏകദേശം ഒരു 40 കിലോമീറ്റർ ആണ്. ഇന്നലെ നമ്മൾ സ്റ്റേ ചെയ്തത് നാച്ചന ഹവേലി എന്ന് പറയുന്ന അവിടുന്നായിരുന്നല്ലോ. അവിടുന്ന് രാവിലെ ജയ്സാൽമർ ഫോർട്ട് മാത്രമേ വിസിറ്റ് ചെയ്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ടേക്ക് വിട്ടുവിടെ വന്ന് കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് നമ്മൾ ഡെസേർട്ട് സഫാരി ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ ദിവസമായിട്ട് ഇതേ തന്നെയാണല്ലോ പരിപാടി, രാവിലെ മുതൽ വൈകുന്നേരം വരെ കറക്കം തന്നെയാണല്ലോ. അപ്പോൾ ഇവിടെ ഒരു സാഗർ റെസ്റ്റോറൻ്റ് എന്നാണ് ഫുഡ് കഴിക്കുന്നത്. ആകെ ആ ഒരു ഹോട്ടൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അവിടെ നല്ലതായിട്ട് ചെറിയൊരു സ്ഥലമാണ്, ഒരു ഗ്രാമം പോലെ തന്നെയെന്ന് വേണമെങ്കിൽ പറയാം. അവിടുന്ന് ഒരു ചിക്കൻ കറിയും നമ്മൾ റൊട്ടിയിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിച്ച ശേഷം ഞങ്ങൾ ടെൻറ്റിലേക്ക് പോവുകയാണ്. ഡെസേർട്ട് ഗേറ്റ്വേ റിസോർട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെൻറ്റാണ് കേട്ടോ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഈ സൈഡിൽ മൊത്തം ഇവിടുത്തെ ആ റോഡിൽ ഒരു റൈറ്റ് സൈഡിൽ മൊത്തം ഇതേപോലത്തെ ടെൻറ്റുകളാണ് കേട്ടോ, ഒരുപാടുണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മൾ ഡെസേർട്ടിൻ്റെ, അതായത് ഡെസേർട്ട് സഫാരി നടക്കുന്നതും അതേപോലെ ക്യാമൽ റൈഡും ഒക്കെ ഉള്ള സ്ഥലം. അപ്പോൾ ഞങ്ങൾ ടെൻറ്റിലേക്ക് പോയിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇത് അത്യാവശ്യം നല്ല സൗകര്യമുള്ള ടെൻറ്റ് തന്നെയായിരുന്നു കേട്ടോ. ചിലതൊക്കെ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ളതായിരിക്കും. ഇതിപ്പോൾ സ്റ്റെപ്പൊക്കെ വെച്ചിട്ട് കുറച്ച് കയറ്റിയിട്ടാണ് അവർ ഉണ്ടാക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഉള്ളിൽ AC ഒക്കെ ഉണ്ട്. ഭയങ്കര ചൂടാണല്ലോ ഇവിടെ, ശരിക്കും പറഞ്ഞാൽ AC ഇല്ലാതെ നിൽക്കാൻ പറ്റൂല, അത്രയും ചൂടുണ്ട്. ഇവിടെ മുകളിൽ ഫ്രണ്ടിൽ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ ഇരിക്കാൻ പറ്റുന്ന അവസ്ഥയിലിട്ട് എല്ലാം പൊടി പിടിച്ച് നിൽക്കുകയാണ്. ഫുള്ള് ആ ഒരു ഡെസേർട്ടിൻ്റെ സൈഡിലായതുകൊണ്ട് തന്നെ എല്ലാം പൊടിയിൽ നിറഞ്ഞ് കിടക്കുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലും കൂടി ജസ്റ്റ് കാണിച്ചു തരാം. ഒരു ബെഡുണ്ട്, പിന്നെ സൈഡിലൊരു ദിവാനി പോലത്തെ ഒരു സ്ഥലമുണ്ട്, ദിവാൻ പോലത്തതുണ്ട്, അത്ര തന്നെയുള്ളൂ. പിന്നെ ഇത് മതിൽ തന്നെയാണ് കേട്ടോ കെട്ടിയിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിൽ തുണി കൊണ്ട് മറച്ചിട്ടുണ്ട് ആ ടെൻറ്റിൻ്റെ ഒരു ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ട്. അതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ വെറും ടെൻറ്റിൽ ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇത് കണ്ടോ, ആ ഒരു കൺസ്ട്രക്ഷനിൽ ഒരു രസമുണ്ട്. രാജസ്ഥാനികളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ല എന്താ പറയുക, ആ ഒരു വർക്കുകളൊക്കെ ചെയ്യാൻ കല ശില്പം അങ്ങനത്തെ ഒരു ഇതിൽ ഭയങ്കര കഴിവുള്ള ആൾക്കാരാണ് ശരിക്കും പറയുകയാണെങ്കിൽ. അപ്പോൾ അതൊക്കെ നമുക്ക് എവിടെ പോയാലും ഏത് ഒരു സാധനം എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കഴിവ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ബാത്റൂമിൽ വരും ഒളിപ്പിച്ച് വെച്ച മാതിരിയിലാണ് കേട്ടോ ഞാൻ കുറച്ച് സമയം തപ്പിയിട്ടാണ് കണ്ടെത്തിയത്. അപ്പോൾ ജസ്റ്റ് ആ ഇതിൻ്റെ തുണിയുണ്ട്, അവർ ഇത് ടെൻറ്റ് പോലെ ഒരു ക്ലോത്ത് കൊണ്ട് മറച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ബാക്കിലായിട്ട് ഡോറിൻ്റെ ഇത് നമ്മൾ ബെഡിൻ്റെ സൈഡിലായിട്ടാണ് ഉള്ളത്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു മെയിൻ്റനൻസ് ജസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, അതുകൊണ്ട് കുറേ അങ്ങനെ ഒരു വർക്ക്, പുതിയ വർക്ക് നടന്ന ഒരു ഫീല് കാണുന്നുണ്ട്. അത്യാവശ്യം നല്ല വൃത്തിയുള്ള നല്ല രസത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാത്റൂമും കുറച്ചൊരു പണി കഴിയാനുണ്ട്, ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ഫിനിഷിങ് വർക്ക് ചെയ്യാനുള്ള പോലെ തോന്നി, പക്ഷേ എന്നാലും കുഴപ്പമൊന്നുമില്ല. Yes, I do.
ശരിക്കും പറഞ്ഞാൽ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ. ഞാൻ തന്നെ എന്തൊക്കെയാ കളിക്കണേ ചെയ്യണമെന്ന് എനിക്ക് തന്നെ മനസ്സിലാവാത്ത ഒരവസ്ഥയാണ്. ഇത്രയും എക്സൈറ്റ്മെന്റ്, ഇങ്ങനത്തെ അഡ്വഞ്ചറസ് പരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതിന് മുന്നേ എനിക്ക് എപ്പോഴാണ് ഇത്ര എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു വെച്ചാൽ, ഞങ്ങൾ കഴിഞ്ഞ വർഷം ഡാർജിലിംഗിൽ പോയ സമയത്ത് അവിടുന്ന് ഇതേപോലെ ഒരു റോപ്പ് ക്ലൈംബിംഗ്, റോപ്പല്ല, നമ്മൾ ഒരു പുഴൻ്റെ ക്രോസ് ചെയ്യുന്ന പോലത്തെ ഇങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടാവില്ലേ, ആ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതും എനിക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തത് ഒരു സംഭവമായിരുന്നു. അപ്പോൾ ഇന്നാണ്, ഇന്നും അതേ എക്സൈറ്റ്മെൻറ്റിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ റോഡൊക്കെ വിട്ടിട്ട് ഇപ്പോൾ ഇതിലേക്ക് കയറിയിട്ടുണ്ട്. മരുഭൂമി സ്റ്റാർട്ടായിട്ടുണ്ട്, ജസ്റ്റ് പ്രോപ്പർ മരുഭൂമി എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം തന്നെ അയാൾ നല്ല അടിപൊളി ഡ്രൈവറായിരുന്നു കേട്ടോ. അയാൾ കുറേ ഇങ്ങനെ ഇങ്ങനെ ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് തന്നെ ഇങ്ങനെ ചാടിച്ച് ചാടിച്ചിട്ടായിരുന്നു വണ്ടി കൊണ്ടുപോയിക്കൊണ്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ നമ്മൾ ഡെസേർട്ട് സഫാരിക്ക് പോയി, എന്നെ പിടിക്കണമെന്നൊന്നുമില്ല, ഡെസേർട്ട് സഫാരിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വണ്ടി ഫുൾ ചാട്ടായതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു. ഞാൻ നിന്നിട്ടും കുറേ നോക്കി, പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ജീപ്പ് സഫാരി. എസും ശരിക്കും എൻജോയ് ചെയ്തിട്ടോ. ഞാനും വെറുതെ ആദ്യ പറഞ്ഞ സൗണ്ട് ഉണ്ടാക്കിയിരുന്നു കരയുന്ന പോലെ, അതേപോലെ തന്നെ ഓള് ഫുൾ ടൈം ആന്നൊക്കെ സൗണ്ട് ഉണ്ടാക്കിയിട്ട് ഓള് ശരിക്കും പേടിച്ചിട്ടൊന്നുമില്ല, നല്ലോണം എൻജോയ് ചെയ്തു നമ്മൾ പോലെ തന്നെ. ഏതെങ്കിലും ഒരു പട്ടി വരുന്നത് കാണണ്ടായി. അടിപൊളി എക്സ്പീരിയൻസ്, പൊളി എന്നൊക്കെ പറഞ്ഞാ ഇതാണ്. കൊറേ കാലമായിട്ടുള്ള ആഗ്രഹം, സോറി, കൊറേ കാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഡെസേർട്ട് സഫാരി. അത് സാധിച്ചതിന്റെ സന്തോഷത്തിലാണ്.
അപ്പോൾ ഡെസേർട്ട് സഫാരി നമ്മൾ കുറച്ചുള്ളിലേക്ക് കൊണ്ടുപോകും, ഡെസേർട്ടിനുള്ളിലേക്ക്. ഇത് നാലാൾക്കാർക്ക് 1500 രൂപയാണ് കേട്ടോ റേറ്റ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കോഡ് ബൈക്കും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് 3000 രൂപയാണ് 20 മിനിറ്റിന്. അപ്പോൾ ഞങ്ങൾ രണ്ടാൾക്കാർ 10 മിനിറ്റ് വീതം ചെയ്തു. ഞാൻ ഓടിച്ചിട്ടില്ല, ഞാൻ ബാക്കിലിരുന്നതാണ്, ഇക്കാക്കെയാണ് ഓടിച്ചത്. അപ്പോൾ അതും കൂടി ചെയ്യണം. അതും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നല്ല ഓടിക്കാൻ അറിയുന്ന ആൾക്കാരാണെങ്കിൽ അടിപൊളിയായിരിക്കും, നല്ല സ്പീഡിൽ പോകുകയാണെങ്കിൽ. ഇക്കാക്ക് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് ഓടിച്ചതുകൊണ്ട് അതും നല്ലപോലെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. അപ്പോൾ കോഡ് ബൈക്കും കൂടി കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോകണം. അപ്പോൾ ശരിക്കും അവർ തിരിച്ചു പോകുന്ന സമയത്ത് റോഡ് ഉണ്ടാവും പ്രോപ്പറായിട്ടുള്ള, അതുകൂടി തന്നെയാണ് ജീപ്പ് സഫാരി തിരിച്ചു പോകാറ്. പക്ഷേ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തതുകൊണ്ട് മരുഭൂമി കൂടെ തന്നെ ഞങ്ങൾ കൊണ്ടുപോയി. അത്രയും എൻജോയ് ചെയ്തുകൊണ്ട് പിന്നെയും കുറച്ചുകൂടി നേരം കൂടി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇന്ന് ഇനി ക്യാമൽ സഫാരി ചെയ്യാനുള്ള ടൈമില്ല. നമ്മൾ കോഡ് ബൈക്കും കൂടി ചെയ്തതുകൊണ്ട് ഏകദേശം സൂര്യൻ അസ്തമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ വിചാരിച്ചു നാളെ രാവിലെ ചെയ്യാം, അതായിരിക്കും കുറച്ചും കൂടി നല്ലത് എന്നുള്ളത്. കാരണം രാവിലെ സൂര്യൻ ഉദിക്കുന്ന ആ ഒരു സമയത്ത് പോവുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട്, അപ്പോൾ അത് നാളെ രാവിലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ റൂമിലേക്ക് ഹോട്ടലിലേക്ക് പോവുകയാണ്, ടെൻറ്റിലേക്ക് തിരിച്ചു പോവുകയാണ്. ഓക്കെ, സൗണ്ട് ഉണ്ടാക്കണം ഞാൻ കരഞ്ഞ പോലെ. അതൊക്കെ കഴിഞ്ഞിട്ട് രാത്രി ഹോട്ടലിൽ ചെറിയൊരു പരിപാടി പോലെ ഉണ്ടായിരുന്നു കേട്ടോ. പാട്ടും ഡാൻസും നമ്മൾ കണ്ട പോലെ തന്നെ എല്ലായിടത്തും ആ രാജസ്ഥാനിൻ്റെ സെയിം ഡാൻസ് തന്നെയാണ് ഉള്ളത്. പക്ഷെ ഇവിടെ ഒരു അടിപൊളി ഐറ്റം ഉണ്ടായിരുന്നു, ഒരുപാട് ചട്ടികൾ തലയിൽ വെച്ചിട്ടുള്ള ഒരു ഡാൻസും കൂടി ഉണ്ടായിരുന്നു, കുറേ പാത്രങ്ങൾ കേട്ടോ. അപ്പം ഞങ്ങളത് പരിപാടിയൊക്കെ കഴിഞ്ഞ ശേഷം ജസ്റ്റ് ആ പാത്രങ്ങളൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, അതിൻ്റെ ഉള്ളിൽ മണ്ണാണ് നിറക്കുക എന്നാണ് അവർ പറഞ്ഞത്. ഞാൻ വിചാരിച്ചു അത് വെച്ചിട്ട് എങ്ങനെയാണ് അത്രയും സമയം ഡാൻസ് കളിക്കുന്നത്. Thank you.
കിഡ്സും ഇങ്ങനെ ഓരോ സ്റ്റെപ്പൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. ഓന് ചെയ്തതൊക്കെ കാലുകൊണ്ടും കൈകൊണ്ടും ഒക്കെ. പിന്നെ അവിടെ നമുക്ക് കുറേ ഫ്രണ്ട്സിനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, ചെറിയ കുട്ടികൾ തന്നെ. അവരൊപ്പം ഫുൾ ഓടിക്കളിക്കലായിരുന്നു അന്ന് രാത്രി പരിപാടി. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇനി ഒന്നുമില്ല, ഇന്ന് ജസ്റ്റ് അവിടെ തന്നെ ഫുഡും ഉണ്ട്, ഡിന്നറും ഉണ്ട്, ബ്രേക്ക്ഫാസ്റ്റും ഉണ്ട്, അത് കഴിക്കുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. എന്നിട്ട് രാവിലെ നമുക്ക് വേഗം എണീക്കണം, നാളെ ഒരു 5:30 AM നിസ്കരിച്ചിട്ട് പിന്നെ ഉറങ്ങാൻ സമയം ഉണ്ടാവില്ല. അല്ലെങ്കിൽ എല്ലാ ഹോട്ടലിലും കുറച്ച് സമയം കൂടി ഉറങ്ങാറുണ്ടായിരുന്നു. രാവിലെ തന്നെ ക്യാമൽ സഫാരിക്ക് പോകണം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വേറൊരു വെറൈറ്റി സംഭവം കൂടി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നാളത്തെ വീഡിയോ എന്തായാലും കാണുന്നാൽ മാത്രമേ ആ വെറൈറ്റി എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. നാളത്തെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.